ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനും രാഹുലേട്ടനും കണ്ണനും കൂടി ഒരു സ്ഥലം വരെ പോവാണ്, ഒരു ഫംഗ്ഷന് പോവാണ്, വലിയ മാവൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ ഇന്നൊരു ക്രാഡിൽ സെറമണി ഫംഗ്ഷൻ നടക്കുകയാണ്. അപ്പോൾ നമ്മൾ മുന്നേ ഒരു 7 മന്ത് പ്രഗ്നൻസിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ മുകളിൽ ഐക്കാർഡിൽ കൊടുക്കാട്ടോ. അപ്പോൾ ആൾ പ്രസവിച്ചു, ബേബി ബോയ് ആണ്. അപ്പോൾ ഇന്ന് വാവയുടെ ക്രാഡിൽ സെറമണി ഫംഗ്ഷനാണ്. അപ്പോൾ ഇത് ഞങ്ങളങ്ങനെ വലിയ മാവൻ്റെ വീട്ടിലെത്തി. ഞങ്ങളെത്തുമ്പോഴത്തേക്കും അങ്ങനെ വലിയ ആൾക്കാരും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മായിയുടെ വീട്ടുകാരും അങ്ങനെ കുറച്ച് ആൾക്കാരും മാത്രമേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ കറക്റ്റ് സമയത്താണ് എത്തിയത്, ചടങ്ങിന് തൊട്ട് മുന്നെയാണ് നമ്മൾ എത്തിയത്. അപ്പോൾ ഇതേ ഞങ്ങളെ കുഞ്ഞാവ് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എണീച്ചതേ ഉള്ളൂ കേട്ടോ, ഞങ്ങൾ വരുന്ന ടൈമിൽ ആൾ എണീച്ചതേ ഉള്ളൂ. അപ്പോൾ താഴെ കാണുന്ന വീഡിയോയിൽ ആൾ തന്നെയാട്ടോ ഇത്. അപ്പോൾ ഇന്ന പൊണ്ണാണ് ഇന്ന വീഡിയോയിലെ പൊണ്ണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ മനസ്സിലാവത്തിലുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ശരിക്കും വീഡിയോ, ഫുൾ വീഡിയോ കൊടുക്കാട്ടോ ഐക്കാടില്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കാം. അങ്ങനെ ഒരു 12:10 നമ്മുടെ ചടങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ കുഞ്ഞാവെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയത് നമ്മുടെ കണ്ണും ബാവയാണ്. കണ്ണൻ്റെ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ ചെറിയ ചെറിയ പിള്ളേരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മുഴുട്ടിക്ക് കുഞ്ഞുവാവ ഉള്ളതുകൊണ്ട് തന്നെ അവന് ഭയങ്കര ഒരു ഇഷ്ടമാണ് ചെറിയ ചെറിയ പിള്ളേരൊക്കെ കാണാൻ, അതിനെ ഉമ്മ കൊടുക്കാനും അതിനെ തൊടാനൊക്കെ ആൾ നോക്കുന്നുണ്ട്. ഭയങ്കര ഹാപ്പിയാണ് കണ്ണൻ്റെ മുഖത്ത് കുഞ്ഞാവയെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ചടങ്ങ് തുടങ്ങിയതും കഴിഞ്ഞതൊന്നും കുഞ്ഞാവ് അറിഞ്ഞില്ല കേട്ടോ. കുഞ്ഞാവ് നല്ല ഉറക്കത്തിലായിരുന്നു. നമ്മൾ പാലൊക്കെ കൊടുക്കുന്ന ടൈമിലും നല്ല ഉറക്കത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ എല്ലാം നല്ല രീതിയിൽ തന്നെ ചടങ്ങൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ ടൈം എനിക്ക് ശരിക്കും പറഞ്ഞാൽ കണ്ണൻ്റെ ആ ഒരു ചടങ്ങിൻ്റെ കാര്യമാണ് ഓർമ്മ വന്നത്. കണ്ണൻ ആ ടൈമിലൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. ചടങ്ങ് തുടങ്ങുന്ന തൊട്ട് കഴിയുന്നവരെ ഭയങ്കര കരച്ചിലായിരുന്നു. പാൽ കൊടുക്കാനോ അല്ലെങ്കിൽ അരിയിടാനോ അല്ലെങ്കിൽ സ്വർണം ഇടാനോ ഒന്നും സമ്മതിച്ചിരുന്നില്ലായിരുന്നു. ആൾ ഭയങ്കര കരച്ചിലായിരുന്നു. കരച്ചിലല്ല, ശരിക്കും പറഞ്ഞാൽ അലറലായിരുന്നു. എനിക്കാണെങ്കിൽ ശരിക്കും ആ ടൈമിൽ ഭയങ്കര സങ്കടമായിരുന്നു. എൻ്റെ വീഡിയോ ഒന്നും അധികം ഞാൻ ആ ടൈമിലൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് കുറച്ച് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കാൻ വരെ ആരും സമ്മതിച്ചിട്ടുണ്ടായില്ല. അത്രയും എനിക്ക് ഭയങ്കര കരച്ചിലും ഭയങ്കര കുഞ്ഞാവ കാര്യമ്പോൾ നമുക്ക് പെട്ടെന്ന് അമ്മമാരുടെ മനസ്സ് അങ്ങനെയാണല്ലോ. ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെയൊക്കെ അവരൊക്കെ കരയുമ്പോൾ നമ്മുടെ മനസ്സ് അങ്ങനെയാണല്ലോ, പെട്ടെന്ന് കരഞ്ഞ പോലെ. ആ ഒരു സിറ്റുവേഷനാണ് എനിക്ക് ഇത് കാണുമ്പോൾ ഓർമ്മ വന്നത്. പക്ഷേ കൃപ നല്ല രീതിയിൽ എന്താ പറയുക, നല്ല രീതിയിൽ കുഞ്ഞാവ് ഉറങ്ങിയതുകൊണ്ട് തന്നെ കൃപക്ക് അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഇതേ ചടങ്ങൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതേ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. അപ്പം ഞാനും കൃപയും പിന്നെ കൃപയുടെ അമ്മ അയ്യകളമ്മ അങ്ങനെ ആരോ ആയിരുന്നു, പപ്പിയമ്മയുടെ ഏട്ടൻ്റെ ഭാര്യയായിരുന്നു. അപ്പോൾ അതേ നെയ്ച്ചോറായിരുന്നു. നെയ്ച്ചോറും കോഴിക്കറിയും കച്ചമ്പറും അച്ചറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പായസം ഉണ്ടായിരുന്നു. കടല പരിപ്പ് പായസം അങ്ങനെ എന്തോ ആയിരുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ അങ്ങനെ ഇതേ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഇത് ആരും എടുത്തു എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് എൻ്റെ ഫോണിൽ എടുത്തല്ല, ഇത് ആരോ എനിക്ക് അയച്ചതാണ്. അപ്പോൾ ഇതേ കണ്ണൻ ആ ടൈമിൽ ഭയങ്കരമായിട്ട് ക്ലാസ്സിൽ മണ്ണ് വാരി കളിക്കുകയായിരുന്നു. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.